ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് സുവിശേഷകനായ വിശുദ്ധ മത്തായി സ്ലീഹായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു. മാത്യു മത്തായി നാമധാരികളായ എല്ലാവരെയും പ്രത്യേകമായി നമുക്ക് ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. മോശയുടെ ഇളമുറക്കാരനായിട്ടാണ് സുവിശേഷത്തിൽ മത്തായി സ്ലീഹ ക്രിസ്തുവിനെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ആയിരിക്കുന്ന ജീവിത മേഖലയിലും ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളായി മാറ്റപ്പെടുവാനായിട്ടും വചനം വായിക്കുമ്പോഴൊക്കെ ധ്യാനപൂർവകമായത് വായിക്കുവാനും വരികൾക്കിടയിലുള്ള അർത്ഥമൊക്കെ നമ്മുടെ ജീവിതഗ്രന്ഥിയാക്കി മാറ്റിക്കൊണ്ട് ഈ ദിനത്തെ അനുഗ്രഹമാക്കുകയും ചെയ്യാം. നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിശുദ്ധമാക്കുന്ന ഈശ്വര സാന്നിധ്യം ഇന്നുണ്ടാവട്ടെ. നമ്മുടെ ജീവിത മേഖലയിലേക്ക് വചനത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകുവാൻ നമ്മെ സഹായിച്ച ഈ പുണ്യവാന്റെ വലിയ കൃപകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനും വചനം നമ്മുടെ ജീവിതത്തിൽ രൂപമെടുക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് സെപ്റ്റംബർ മാസം 21-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ മത്തായി സ്ലീഹായുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു. വിശുദ്ധ മത്തായിയെ വിശുദ്ധ മർക്കോസ് വിളിക്കുന്നത് അൽഫയുടെ മകനായ ലേവി എന്നാണ്. ഗലീലയിലാണ് അദ്ദേഹം ജനിച്ചത്. റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കലായിരുന്നു തൊഴിൽ. ചുങ്കക്കാരോട് സ്വാഭാവികമായി യഹൂദർക്ക് വെറുപ്പുണ്ടായിരുന്നു. അവരുടെ സമ്പത്ത് കവർച്ച നിധിയായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത്. ചുങ്കക്കാരെല്ലാവരും വിജാതീയരായിരുന്നു എന്നുള്ള തൃത്തുല്യന്റെ അഭിപ്രായം തെറ്റാണ്. കാരണം മത്തായി സ്ലീഹ യഹൂദനായിരുന്നു. ഗനേസരത്ത് തടാകത്തിൽ കൂടെയും തിബേരിയോ സമുദ്രത്തിൽ കൂടെയും വരുന്ന സാധനങ്ങളുടെയും ജലയാത്രക്കാരുടെയും നികുതി ലേവി സ്വീകരിച്ചിരുന്നു. ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്തുകൂടെ നടക്കുമ്പോഴാണ് ചുങ്കക്കാരൻ ലേവിയെ അപ്പസ്തോലനായി വിളിച്ചത്. ലേവി ധനികനും വിവേകിയുമായിരുന്നു. സമ്പത്തിനു പകരം ദാരിദ്ര്യത്തെ വേൾക്കണമോ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പൊന്തി വന്നിട്ടുണ്ടായിരിക്കണം. ബാഹ്യമായി വിളിച്ചവൻ ആന്തരികമായ കൃപാവരം കൊണ്ട് മനസ്സിനെ ഇളക്കി. പ്രഥമ ആഹ്വാനത്തിൽ തന്നെ ലേവി മനസ്സ് തിരിഞ്ഞു. ആഹ്ലാദഭരിതനായി ചുങ്കക്കാരെയെല്ലാം വിളിച്ച് ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും ഒരു വിരുന്ന് കൊടുത്തു. ഫരീസയർക്ക് അത് ഉദപ്പായെങ്കിലും ഈശോ വിരുന്ന് സ്വീകരിച്ചു. തോണിയും വലയുമൊക്കെ ഉപേക്ഷിച്ച് അപ്പസ്തോലന്മാരായി തീർന്നവർ പിന്നീട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ ലേവി പിന്നീട് ചുങ്കം പിരിക്കുവാൻ പോയിട്ടില്ല. ലേവി എന്ന പേര് മാറ്റി യഹോവയുടെ ദാനം എന്നർത്ഥമുള്ള മത്തായി എന്ന നാമം യേശു നൽകിയതായിരിക്കാം. മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ മൂലരൂപം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് AD 75-നും 90-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതിനു മുമ്പ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായിയുടേതായി ഉണ്ടായിരുന്നു എന്നും പാരമ്പര്യമുണ്ട്. ഇത് വാസ്തവമായിരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയൊന്നും കണ്ടുകിട്ടിയിട്ടുമില്ല. വരാനിരിക്കുന്നവൻ അങ്ങ് തന്നെയോ അതോ വേറൊരാളെ കാത്തിരിക്കണമോ എന്ന സ്നാപക യോഹന്നാന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പോലെ തോന്നും മത്തായി സ്ലീഹായുടെ സുവിശേഷം. ചിറകുള്ള ഒരു മനുഷ്യൻ, ചിറകുള്ള ഒരു സിംഹം, ഒരു കാള, ഒരു കഴുകൻ എന്നിങ്ങനെ 4 ജീവികൾ ചേർന്ന് ദൈവത്തിൻ്റെ സിംഹാസനം സംവഹിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം എസക്കിയേൽ പ്രവാചകൻ വിവരിച്ചിട്ടുണ്ട്. അവ 4 സുവിശേഷകരുടെ പ്രതീകങ്ങളായി കരുതപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം മനുഷ്യനാണ്. സുവിശേഷകനായ മത്തായി പലസ്തീനായാലും എത്തിയോപ്യയിലും പാർത്ഥിയായാലും പേഴ്സ്യയായാലും സുവിശേഷം പ്രസംഗിക്കുകയും അവസാനം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ഒറ്റ വാക്കിന് വിശുദ്ധ മത്തായി സ്ലീഹ ലോകഭാരങ്ങൾ താഴെ വച്ച് ക്രിസ്തുവിൻ്റെ ലഘുവും മധുരവുമായ മുഖം തോളിലെടുത്തു എന്നാണ് വിശുദ്ധ ബ്രിജിത്ത് പറയുന്നത്. കർത്താവിൻ്റെ സകല നിവേശങ്ങളും ഉടനടി അനുസരിക്കുക എന്നതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ആദർശം. മത്തായി സ്ലീഹ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് കേട്ടോ. മറ്റ് സ്ലീഹന്മാരൊക്കെ പണ്ടെപ്പോഴും ഉപേക്ഷിച്ച വലയും വള്ളവുമൊക്കെ വീണ്ടും എടുക്കുവാൻ പോയപ്പോഴും മത്തായി സ്ലീഹ ചുങ്കം പിരിക്കുവാനായിട്ട് പോയതായിട്ട് കാണുന്നില്ല. നമ്മുടെ ജീവിത മേഖലയിൽ ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചതൊക്കെ പൂർണ്ണമായി വിട്ടുപേക്ഷിക്കുവാനും നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കുവാനായിട്ടും നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മത്തായി സ്ലീഹായുടെ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും നേരുന്നു. ഈ പുണ്യവാന്റെ വലിയ കൃപ
നമ്മുടെ ജീവിത മേഖലയ്ക്കെന്നും അനുഗ്രഹമായിരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.